തൊണ്ടു വില ത നാഹ്രസ്വം വില വി ത്രൂ ദി ലൈൻ വില നിയന്ത്രിച്ചിട്ടുണ്ട് നാ നാർ നിയന്ത്രി ച ടി എനൂക്ക് ഇത് പരീക്ഷയ്ക്ക് വന്നതാണ് കേട്ടോ ഒരു രണ്ടു കൊല്ലം മുമ്പ് ഈ ഭാഗം പ്രാഥമിക നാളെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കാണിച്ചു തരാം പ്രാഥമിക സംഘങ്ങളെ സാവൃത്തം ഇംഗാളെ രണ്ടായി റാ എനുഹുക്ക് ആയി തരം താ മുകളിലേക്കുള്ള ആറ് അം അമ്മ ഒന്നാം സ്ഥാനം വേണം എഴുതാൻ തരം തിരിച്ചിട്ടുണ്ട് ത ച ടി ഉണ്ട് അപ്പോൾ ടുണ്ട് എന്ന് വരുമ്പോൾ ടി എൻഹുക്ക് ടി ഹ്രസ്വം എൻഹുക്ക് ഈ സംഘങ്ങളെ സംഘങ്ങൾക്ക് ഇക്ക് ഇനം എല്ലാത്തിനും ഇത് തന്നെ സാവൃത്തം ഇങ്ക പിന്നെ ബഹുവചനമായതുകൊണ്ട് രണ്ട് സംഘങ്ങളെ സംഘങ്ങൾക്ക് നൽകേണ്ട നൽ എല്ല് എല്ല് വലിയ ഹുക്കാണ് എന്താ കാരണം വക്രരേഖ അതുകൊണ്ടുതന്നെ നമുക്ക് മനസ്സിലാവണം വക്രരേഖയാണ് ന അപ്പോൾ എല്ല് വലുതാക്കി എഴുതണം ചെറുതാക്കി എഴുതിയാൽ അത് ആറ് ഹുക്കായിട്ട് മാറും അതുകൊണ്ട് വലിയ ഹുക്കായിട്ട് നൽകേണ്ട സഹായത്തിനായുള്ള സാ ശബ്ദത്തിൻ്റെ ചെറുവൃത്തവും ഹാ രേഖയുടെ ചെറുവൃത്തവും ചേർന്ന് വലിയ വൃത്തവും സഹായത്തെ നായി ഉള്ള അത് നായി കണ്ടല്ലേ ആയി ഉള്ള സഹായത്തിന് ആയി ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് സ്റ്റീ ലൂപ്പ് ഉടനെ ഓർമ്മ വരണം സ്റ്റേറ്റ്മെൻറ്റ് അതാണ് സാട്ടി എഴുതരുത് സ്റ്റേറ്റ് കണ്ടോ സ്റ്റീ ലൂപ്പ് പഠിച്ചത് ഇപ്പം എത്ര സൗകര്യമായി സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റീ ലൂപ്പ് എം ഹാവ്ഡ് തയ്യാറാക്കിയിട്ടുണ്ട് കണ്ടോ ടുണ്ട് വരുമ്പോൾ ടി എനുക്ക് ഇതൊക്കെ ഉറപ്പിച്ച് വെച്ചോണം എവിടെ ഉണ്ടെങ്കിലും ഇതന്നെ എഴുതണം തയ്യാറാക്കി ഐ ഡിഫ്തോങ് തയ്യാറാക്കിയിട്ടുണ്ട് 1973 കൂടുന്ന കണ്ടില്ലേ കാഹ്രസ്വം കൂടുന്ന ആക്ഷൻ ആക്ഷൻ എന്താ താഴോട്ട് ഷണ്ണൂക്ക് എഴുതിയേ മുകളിൽ അവസാന വവൽ അവസാന സ്വരത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വേണം ഷണ്ണൂക്ക് അതൊരു പോയിൻ്റ് വേറെ ഏതാണ് ഇനീഷ്യൽ അറ്റാച്ച്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അപ്പോൾ ഇനീഷ്യൽ അറ്റാച്ച്മെൻറ്റ് പറഞ്ഞാൽ ഏതൊക്കെയാണ് ആറ് ഹുക്ക് എൽ ഹുക്ക് സാവൃത്തം സ്റ്റീ ലൂപ്പ് സ്വാ സർക്കിൾ ഇത്രയും ഇതിലേതെങ്കിലും വന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വേണം ഷണ്ണൂക്ക് എഴുതാൻ അതൊന്നും വന്നില്ലെങ്കിൽ സ്വരം നോക്കണം അവസാന സ്വരത്തിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു സ്വരമേ ഉള്ളൂ ഇത് ആദ്യത്തും അവസാനത്തും ഇത് തന്നെയാണ് ചിലപ്പോൾ ഒക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒക്കേഷൻ ഓർത്ത് നോക്കൂ കാവിൻ്റെ അടിയിൽ വേറെ ഇതുണ്ട് അപ്പോൾ മുകളിലോട്ട് എഴുതണം അവസാനം ഇത് ഹിയർ ഇവിടെ ആദ്യത്തെ അവസാനത്തെ ഒരേ സ്വരമാണ് അതുകൊണ്ട് ഷണ്ണൂക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ നിയമങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് ഏത് വാക്കുകൾ വേണമെങ്കിലും എഴുതിയാലും വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ആക്ഷൻ കൗൺസിൽ ഔട്ട് ഇഫ് തോങ് കൗൺസിൽ അവസാന ആവാ സാവൃത്തം ന തീരുമാനം കണ്ടോ തർ മാ എനൂക്ക് എടുത്തിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് ഗ വെട്ടുവത് കേന്ദ്ര ഇതൊക്കെ നല്ലോണം പഠിച്ചോണം അടിയിൽ രണ്ട് വര ഇടണം കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് അയക്കുന്നതാണ് കണ്ടോ ഉന്നതാണ് ഫ്രൈസാണ്
അയ ക്യുന്ന താണോ ക്യുന്നതാണ് നല്ലോണം പഠിച്ചോളൂ ഓരോന്നും പപ്പത്രാശം വെച്ച് എഴുതണം ഇനി ഞാനിത് വായിക്കാം നല്ലോണം പഠിച്ചതിന് ശേഷം ഞാൻ വായിക്കണ കേട്ട് നിങ്ങൾ എഴുതണം എഴുതിയതിന് ശേഷം വായിച്ച് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യണം ഇത്രയും ചെയ്താലേ ഇത് മുഴുവനാവുള്ളൂ അല്ലാണ്ട് കുറച്ച് കുറച്ച് എഴുതി വെറുതെ ഷോർട്ടാണ് മാത്രം എഴുതിയിട്ട് പോരാ ഈ പറഞ്ഞതൊക്കെ ചെയ്താലേ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ തൊണ്ടുവില നിയന്ത്രിച്ചിട്ടുണ്ട് പ്രാഥമിക സംഘങ്ങളെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട് ഈ സംഘങ്ങൾക്ക് നൽകേണ്ട സഹായത്തിനായുള്ള സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് 1973 കൂടുന്ന ആക്ഷൻ കൗൺസിൽ അവസാന തീരുമാനം എടുത്തിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് അയക്കുന്നതാണ് ഇത് പരീക്ഷയ്ക്ക് ഒരിക്കൽ വന്നതാണ് ഒന്നല്ല ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഇതിപ്പോൾ 28-ാമത്തെ എക്സസൈസിലുള്ള ഭാഗങ്ങളാണ് ഫ്രേസസ് പഠിക്കണം ഫ്രേസസ് പഠിച്ചാലേ സ്പീഡ് എഴുതാൻ പറ്റുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യണം